നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ന, ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്, കണ്ണൂർ കൂത്തുപറമ്പ. നമ്മൾ ക്ലിനിക്കിൽ വന്ന ഭൂരിഭാഗം പേഷ്യൻസിൽ ഫാറ്റി ലിവർ വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിച്ചതല്ല, മറ്റേതെങ്കിലും ഒരു അസുഖത്തെ തുടർന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ അകത്ത് SGOT, SGPT, ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ഒക്കെ കൂടിയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ചിലവർ പറയും വയറുവേദന, യൂറിൻ ഇൻഫെക്ഷൻ, ഫൈബ്രോയിഡ്, PCOD അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ വയറ് സ്കാൻ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യുമ്പോഴും എന്തായി, ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ആ സ്കാനിങ്ങിൽ ഡയഗ്നോസ് ചെയ്തു. ഇങ്ങനെയാണ് കുറേ പേഷ്യൻസിന് രോഗലക്ഷണങ്ങളില്ലാതെ നമ്മൾ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുന്നൊക്കെ ഒരു 40 വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു ഫാറ്റി ലിവർ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ വരെ ഫാറ്റി ലിവർ ഉണ്ട്. ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ക്ലിനിക്കിൽ പാരൻസും കുട്ടികളായിട്ട് വന്നു. അപ്പോൾ ഒരു 14 വയസ്സുള്ളൊരു കുട്ടി. അപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ കുട്ടീൻ്റെ പാരൻസാണ് പറഞ്ഞത് ഫാറ്റി ലിവർ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, കാരണം 14 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട്. അത്രമാത്രം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇപ്പോൾ ഫാറ്റി ലിവർ ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഫാറ്റി ലിവർ അല്ലേ, അത് സാരമില്ല, എല്ലാവരിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തു കളയും, ശ്രദ്ധിക്കാതെ വരും. ഫുഡും ശ്രദ്ധിക്കില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസും ഒന്നും ശ്രദ്ധിക്കാതെ പിന്നീട് നോക്കും എന്താവും, ഇത് ഗ്രേഡ് കൂടിക്കൂടി സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സ്റ്റേജിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോഴാണ് എന്ത്, നമ്മൾ ഭയങ്കരമായിട്ട് വറീഡാവും, അയ്യോ ഡയറ്റ് ശ്രദ്ധിക്കണമല്ലോ, എക്സസൈസ് ചെയ്യണമല്ലോ എന്നുള്ള തോട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ വരുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിലുണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്ത് കളറ് മാറ്റം ഉണ്ടാകാൻ തുടങ്ങും, കറുപ്പ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഫോർഹെഡ് റീജിയണിലും ഈ ഒരു ചീക്സിൻ്റെ ഈ സൈഡിലായിട്ട് കറുപ്പ് കളർ വരാൻ തുടങ്ങും. ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആളുകളിലും ആ ഒരു സ്കിൻ കളറിനേക്കാൾ ഏറെ ഒരു കറുത്ത കളറായിട്ടാണ് കാണുക. പ്രത്യേകിച്ച് കൈകളിലും ചിലവരിൽ ഈ ഒരു പിഗ്മെൻറ്റേഷൻ കറുത്ത കളറായിട്ട് ഇങ്ങനെ കുത്തു 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 പോലെയുള്ള കളേഴ്സായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവും, പക്ഷേ പാടുകളായിട്ട് ഉണ്ടാവില്ല. കൈയിൻ്റെയും കാലിൻ്റെയും അടിയിലാണ് ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുണ്ടാവുക. കാലിനും കൈയിനും അടി വയറ്റിലായിട്ട് നീർക്കെട്ട് കയറും. ചിലവർക്ക് വയറിൻ്റെ മേൾഭാഗത്തായിട്ട് ഇടയ്ക്കിടെ ഒരു വയറുവേദന വരും. ചിലർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും, പകൽ സമയത്ത് ഒന്നും ചെയ്യാൻ വയ്യാകപ്പാടെ ഒന്നും, എല്ലാത്തിനും ഒരു താല്പര്യക്കുറവുള്ള രീതിയിലുണ്ടാവും. രാത്രിയിലാണെങ്കിൽ ഉറക്കം ഉണ്ടാവില്ല, അതുകൊണ്ട് രാവിലെ വളരെയധികം രീതിയിൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കും, അതും ഒരു ക്ഷീണത്തിന് കാരണമാകും. പിന്നെ വിശപ്പ് ഉണ്ടാവില്ല, ഒന്നും കഴിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് ക്രേവിങ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ക്ഷീണം കൂടുതലായിട്ട് വരും. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഇമോഷൻസിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റേബിൾ ആയിരിക്കില്ല, ടെൻഷൻ ഉണ്ടാവും. അതുപോലെ എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി പോലുള്ള ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. ചിലവർക്ക് വിയർപ്പ് കൂടുതലായിരിക്കും, ചിലവരിൽ സ്മെല്ലുണ്ടാവില്ല, പക്ഷേ ചിലർക്ക് വളരെയധികം സ്മെല്ല് കൂടുതലായിരിക്കും ഈ വിയർപ്പ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ചിലവരിൽ സ്കിന്നിൽ ഈ ചതവ് പോലുള്ള പാടുകൾ വന്നു പോകും, പക്ഷേ അതിങ്ങനെ പെർമനൻ്റായിട്ട് നിൽക്കില്ല, ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോയി എന്നുള്ള രീതിയിലാണ് ആ പാടുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളായിട്ടുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നത് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതശൈലിയിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഫാറ്റി ലിവറിന് കാരണമാകുന്നത്. എന്ത്, ഒന്ന് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ മദ്യപാനം. ചില ആളുകളിൽ വർഷങ്ങളോളമുള്ള മദ്യപാനം ഫാറ്റി ലിവറിലേക്ക് കാരണമാകുന്നുണ്ട്. ആ ഒരു ഫാറ്റി ലിവറിന് പറയുന്ന പേരാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ തെറ്റ്. അതായത് നമ്മൾ കൂടുതൽ കലോറി അടങ്ങിയ ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടി അത് ലിവറിൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ഫാറ്റി ലിവറിലേക്ക് മാറുന്നത്. ഈ ഫാറ്റി ലിവറിന് പറയുന്ന പേരാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ പല ഗ്രേഡുകളുണ്ട്. ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2, 3. ഇത് ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2 എന്ന് പറയുന്ന വലിയ കോംപ്ലിക്കേഷൻ ഉള്ള സ്റ്റേജസ് ഒന്നല്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഗ്രേഡ് 3 എന്ന് സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ലിവറിനെ പൂർണ്ണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ആദ്യമേ ലിവറിനെ എന്ത് ചെയ്യണം, പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ മെത്തേഡ്സും നമ്മൾ ട്രൈ ചെയ്യണം. അതിപ്പോൾ ഭക്ഷണ രീതി ആയാലും, ഇതിപ്പോൾ മദ്യപാനത്തിൻ്റെ കാര്യമായാലും, ഫിസിക്കൽ എക്സസൈസ് ആയാലും, എല്ലാ രീതിയിലും നമ്മൾ ഫോക്കസ് ചെയ്യണം ഫാറ്റി ലിവർ മാറ്റണമെങ്കിൽ. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനമാണെങ്കിൽ മദ്യപാനം, ഭക്ഷണ രീതി കൊണ്ടാണെങ്കിൽ ഭക്ഷണ രീതി, ഏതാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ മദ്യപാനമാണെങ്കിൽ ആദ്യം നമ്മൾ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുക, ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്
നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരിക. എന്തുകൊണ്ടാണ് നമ്മളിത് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്? കാരണം നമ്മളിപ്പോൾ മദ്യപാനമായാലും ഭക്ഷണ രീതി ആയാലും കാർബോഹൈഡ്രേറ്റ് എന്നുള്ളൊരു ഫുഡാണല്ലോ നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്യപാനത്തിൻ്റെയും അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഫുഡിൻ്റെയും ഇൻടേക്ക് നമ്മൾ കുറയ്ക്കണം. എന്തുകൊണ്ടാണ്? ഈ രണ്ട് ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എന്തായിട്ടാണ് വരുന്നത്? ഗ്ലൂക്കോസ് ആയിട്ടാണ് എത്തുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ആവശ്യകതയുണ്ട്. എന്തിനാ? നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട്. നമ്മൾക്കിപ്പോൾ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ബ്രെയിൻ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ എനർജി വേണം. അപ്പോൾ ഈ എനർജിക്കാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നൊരു ഘടകം നമ്മൾ ഉള്ളിലോട്ട് വരുന്നത്. ഉള്ളിലേക്ക് ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ആവശ്യമുള്ളത് നമ്മുടെ ഗ്ലൂക്കോസ് ശരീരം യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം എന്താ ചെയ്യണേ? കൂടുതലുള്ളതിന് നമ്മുടെ ശരീരം തള്ളി മാറ്റി അത് ലിവറിലേക്ക് അടിഞ്ഞുകൂടി വരുമ്പോഴാണ് എന്ത് തുടങ്ങുന്നത്? ഫാറ്റി ലിവർ തുടങ്ങുന്നത്. മദ്യപാനം ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, കാരണം മദ്യപാനം നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. ഭക്ഷണ രീതി നമുക്ക് എന്തായാലും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കഴിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടുപോകാനായിട്ട്. ഫിസിക്കലി നന്നായിട്ട് അധ്വാനിക്കുന്നവർക്ക് എനർജി വേണം. പക്ഷെ വലിയ രീതിയിൽ അധ്വാനം ഇല്ലാത്തവർക്ക് എനർജിയുടെ ആവശ്യമില്ല, കുറവായിട്ടേ നമ്മുടെ ശരീരത്തിന് വേണ്ടു. അങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് എങ്ങനെ ഡയറ്റ് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഫാറ്റ് അതായത് കൊഴുപ്പ്, നമ്മുടെ കരളിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഇനി ഇനി കൊഴുപ്പിൻ്റെ ശരീരത്തിന് ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ശരീരത്തിൽ ഓൾറെഡി കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ തുടങ്ങി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇനി കൊഴുപ്പടങ്ങിയ ഫുഡുകൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കണം. ഏതൊക്കെ ധാന്യങ്ങളാണ് നമ്മൾ ആദ്യം കുറയ്ക്കേണ്ടതായിട്ടുള്ളത്? ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരിയാഹാരമാവാം, ഗോതമ്പാവാം, പഞ്ചസാരയാവാം, എണ്ണ പലഹാരങ്ങളാവാം, വറുത്ത് പൊരിച്ച കാര്യങ്ങളാകാം, ജങ്ക് ഫുഡാകാം, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആകാം. ഇതൊക്കെ എന്തായിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്? ഗ്ലൂക്കോസിൽ നിന്ന് കൊഴുപ്പായി എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ഫുഡുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഫുഡുകളൊക്കെ എന്തായിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്? കൊഴുപ്പായിട്ടാണ് നമ്മുടെ ശരീരത്തിലോട്ടേക്ക് മാറുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർ ഈ ഒരു കൊഴുപ്പടങ്ങിയ ഫുഡുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഓൾറെഡി കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കൊഴുപ്പടങ്ങിയ ഫുഡിൻ്റെ ആവശ്യകത നമ്മുടെ ശരീരത്തിനില്ല. ഉള്ള സ്റ്റോർ ചെയ്ത കൊഴുപ്പിനെ നമ്മൾ ഒഴിവാക്കി കളയണമെങ്കിൽ ഇനി ഒരു കൊഴുപ്പടങ്ങിയ ഫുഡുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് രാവിലെ തന്നെ നല്ല പാലൊഴിച്ച് നല്ല പഞ്ചസാര ഇട്ടിട്ട് നല്ലൊരു കാപ്പിയോ അല്ലെങ്കിൽ ചായയോ എടുക്കും. പക്ഷെ ഇതെന്താ? ഇതെന്ന് പറയുന്നത് എന്താ? നമ്മൾ പഞ്ചസാരയും പാലും ഒക്കെ ചെല്ലുമ്പോഴേ ഇത് കൊഴുപ്പായിട്ടാണ് ശരീരത്തിൽ വരുന്നത്. തുടക്കം തന്നെ എന്തായി? നമ്മുടെ ശരീരത്തിന് കൊഴുപ്പായിട്ടാണ് കിട്ടുന്നത്, പക്ഷെ ന്യൂട്രീഷൻ ഒന്നും തന്നെ വന്നില്ല. നമ്മൾ പറയുന്നില്ലേ യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് യുവർ ബ്രെയിൻ ഫുഡ് എന്ന് നമ്മൾ പറയുന്നില്ലേ? പക്ഷേ നമ്മൾ എന്താ കൊടുക്കുന്നത്? പകരം നേരെ തല തിരിച്ചിട്ട് കൊഴുപ്പടങ്ങിയ ഫുഡുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാതെ നമ്മൾ ബ്രെയിൻ ഫുഡിന് വേണ്ടി ബ്രെയിനിന് വേണ്ട ഫുഡുകൾ എന്താണോ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ ഒരു ദിവസം തുടങ്ങരുത്. അപ്പോൾ നമ്മളൊരു ദിവസം തുടങ്ങുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ഒരു രാവിലെ ഒരു 7 മണിക്കോ അല്ലെങ്കിൽ 7:30 ആയിട്ട് നമ്മൾ കുറച്ച് നട്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 5 ബദാം, 5 കാഷ്യൂസ്, ഒരു 2-3 വാൾനട്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നട്ട്സോ പിന്നെ നമ്മൾ ഉണക്കമുന്തിരിങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലത്തെ ഒരു ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിച്ച് ഒരു 1.5-2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റിലോട്ടേ പോവുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ധാന്യങ്ങൾ ഇങ്ങനത്തെ ഒഴിവാക്കുക, അരിയാഹാരങ്ങൾ ഒഴിവാക്കുക, ഗോതമ്പിൻ്റെ ഐറ്റംസ് ഒഴിവാക്കുക. പകരം നമുക്ക് ചെറുപയർ പൊതിർത്തിട്ട് ചെറുപയറിനെ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. 1-2 ചെറുപയർ ദോശയായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ 1 കപ്പ് ബൗളിൽ ഓട്സ് നമ്മൾ നോർമൽ വെള്ളത്തിൽ കുറുക്കിയെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് പ്രോട്ടീൻസ് കൂടുതൽ കമ്പൈൻ ചെയ്തെടുക്കുക. അത് ഓട്സും വേണമെങ്കിൽ നമുക്ക് 1 മുട്ടയോ അല്ലെങ്കിൽ ഓട്സ് മാത്രം, വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെറും ഓട്സ് മാത്രമായിട്ടും കഴിക്കാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു നേന്ത്രപ്പഴം പകുതി പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്തിട്ടോ അതിൻ്റെ കൂടെ 2 മുട്ടയോ അല്ലെങ്കിൽ 1 മുട്ടയോ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ രീതിയിലൊന്ന് എടുക്കാം. പിന്നെ വരുന്നത് 11:30 ആകുമ്പോഴേ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കുക. വേണമെങ്കിൽ 1/2 ബൗൾ പപ്പായയോ 1/2 ബൗൾ വാട്ടർമെലൺ അല്ലെങ്കിൽ ബത്തക്ക, നമ്മുടെ നാട്ടിൽ ബത്തക്ക എന്ന് പറയും, മറ്റുള്ളവർക്ക് തണ്ണിമത്തൻ എന്ന് പറയും, 1/2 ബൗൾ തണ്ണിമത്തനോ അല്ലെങ്കിൽ 1 ആപ്പിളോ അല്ലെങ്കിൽ 1 പേരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ലൈറ്റായിട്ടുള്ള ഫുഡ് ഒരു 11:30 ആകുമ്പോൾ കഴിക്കും. ഉച്ചക്ക് 1 തവി ചോറ് വേണമെങ്കിൽ കഴിക്കാം, നിർബന്ധമാണെങ്കിൽ. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം?
വെജിറ്റബിൾസിൻ്റെ സാലഡ്സോ അല്ലെങ്കിൽ പീര മീന് പീര ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. കാരണേ നമ്മൾ ഉച്ചയ്ക്ക് ഓൾറെഡി നമ്മൾ ചോറ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഒരു ഫുഡ് കട്ട് ചെയ്യുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഫുഡുകൾ നമ്മൾ ആഡ് ചെയ്യണം. അതായത് പ്രോട്ടീൻ നിർബന്ധമായിട്ടും നമ്മുടെ ലിവറിന് അത്യാവശ്യമായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഉച്ചക്കും രാവിലെയും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ തോതിൽ നമ്മൾ പ്രോട്ടീൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുക. അതും ചെറിയ ചെറിയ മീനുകൾ എന്ന ഫോമിലോ അല്ലെങ്കിൽ മുട്ടയായിട്ടോ അല്ലെ ചിക്കനായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ദിവസവും പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൽ നമുക്ക് എന്ത് ചെയ്യാം, മീന് പൊള്ളിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മീന് വേണമെങ്കിൽ പീര ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് മീന് കഴിക്കുക. അതിൻ്റെ കൂടെ വെജിറ്റബിൾസിൻ്റെ തോരനോ അല്ലെങ്കിൽ പിന്നെ അവിയലോ പിന്നെ സാലഡ്സോ അങ്ങനെ എന്തായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വയറ് ഫുള്ളാണ്. നമുക്കൊരിക്കലും ചോറ് കഴിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ വരില്ല. ഇങ്ങനത്തെ ഫുഡ് കഴിച്ചു വരുമ്പോൾ തന്നെ വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ ടൈമിലേക്ക് കൊഴുപ്പായിട്ടൊന്നും ചെല്ലുന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 മണിയാകും എഗെയിൻ ഒരു കുറച്ച് നട്ട്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. വേണമെങ്കിൽ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ, നിർബന്ധമുള്ളവർക്ക് കട്ടൻ കാപ്പിയോ നിർബന്ധമുള്ളവർക്ക് കട്ടൻ കാപ്പിയായിട്ടും എടുക്കാം. അത് വിത്തൗട്ട് ഷുഗർ ഇല്ലാതെ വേണം നമ്മൾ കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ അങ്ങനെ എന്തൊക്കെ ആയിട്ട് വൈകുന്നേരത്തെ ഫുഡാക്കി മാറ്റാം. രാത്രി ഒരു 7 മണിക്കുള്ളിൽ നമ്മുടെ ഭക്ഷണ രീതി സ്റ്റോപ്പ് ചെയ്യണം. കാരണം കിടക്കുന്നതിന് മുന്നേ ഒരു 2-3 മണിക്കൂർ മുന്നേ നമ്മുടെ വയറ് കാലിയായിട്ട് വേണം നമ്മൾ ഉറക്കത്തിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ എന്താവും, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ വയറിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക, മെറ്റബോളിസം കുറയും. മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന ആ ഒരു രീതി അത് കുറഞ്ഞു പോകും. അങ്ങനെ കുറയുമ്പോഴാണ് എന്താവുന്നത്, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടുന്നത്. കാരണം ഫുഡ് എനർജി ആക്കുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോഴേ നമുക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് വരും, ഫാറ്റി ലിവർ വരും, അമിതവണ്ണം വരും, പിസിഒഡി വരും, ഡയബറ്റിക് ആവും, പ്രമേഹം, പിന്നെ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള പല കണ്ടീഷൻസ് വരും. അപ്പോൾ രാത്രി ഒരു 7 മണി ആകുമ്പോഴേക്കും നമ്മൾ രാത്രിയത്തെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യണം. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സെയിം നമുക്കൊരു കുറച്ച് സാലഡ് ഫോമിൽ എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ തോരൻ ഉച്ചക്കത്തെ ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കാം. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കഴിക്കുക. ഒരിക്കലും ചോറോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതോ അങ്ങനെ ഒന്നും കഴിക്കരുത്. ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ഫുഡായിട്ട് മാത്രം രാത്രിയത്തെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തോരൻ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സ്, അത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത കോക്കനസ് തേങ്ങ ചിരണ്ടിയിട്ട് അതിലിടാം. നമ്മുടെ ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് നമ്മൾ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്, കാലറി അടങ്ങിയ ഫുഡുകൾ നല്ല രീതിയിൽ കുറയ്ക്കുക, ഹൈ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക, ഹൈ ഗുഡ് ഫാറ്റ് ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഗുഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ, തേങ്ങ വരും, നെയ്യ് വരും, പിന്നെ അതുപോലെ തന്നെ ബട്ടർ വരും, അവക്കാഡോ വരും, ഇതൊക്കെ നല്ല ഗുഡ് ഫാറ്റ് അടങ്ങിയ ഫുഡുകളാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ദിവസം ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറോ ഒന്നും കൂടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ രാത്രിത്തെ ഭക്ഷണത്തിൻ്റെ അകത്ത് സാലഡ്സ് ഉച്ചക്കും ഉണ്ടാക്കുമല്ലോ, സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് ആ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അത് നമുക്ക് ശരീരത്തിൽ നല്ല രീതിയിൽ ഫൈബേഴ്സ്, ഈ വെജിറ്റബിൾസിൻ്റെ ഫൈബേഴ്സ് നല്ല രീതിയിൽ എത്തും. അതുപോലെ തന്നെ ഗുഡ് ഫാറ്റ്, തേങ്ങയിലുള്ള ഗുഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് എത്തും. അതുപോലെ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ, മുട്ടയോ മീനോ ചിക്കനോ എന്താ ഉള്ളത് അത് ചെറിയൊരളവിൽ രാത്രി കഴിക്കുക. ഇങ്ങനെ വരുമ്പോഴെന്താ, ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആയി. അപ്പം ഈ രീതിയിൽ നമ്മൾ ഒരു മാസത്തോളം നമ്മൾ ഡയറ്റ് കൃത്യമായിട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫുഡ് മാത്രം പോരാ, നമ്മുടെ എനർജി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ബോഡിയിൽ ഉണ്ടാക്കണം. കാരണം ഓൾറെഡി ശരീരത്തിൽ കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത കൊഴുപ്പിനെ കളയണമെങ്കിൽ ഡയറ്റിങ് മാത്രം പോരാ, മെയിനായിട്ട് ചെയ്യേണ്ടത് ഫിസിക്കൽ ആക്ടിവിറ്റീസാണ്. ഡെയിലി 1 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് നടക്കുക. അതുപോലെ ശരീരം അനങ്ങിയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക. മെയിനായിട്ട് എന്താ, വയറ് അബ്ഡോമൻ എക്സസൈസ് ാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ശരീരത്തിൻ്റെ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത് നമ്മുടെ വയറിലാണ്. അപ്പോൾ ഈ വയറിലെ ഫാറ്റ് കുറയണമെങ്കിൽ നടത്തം ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അബ്ഡോമൻ എക്സസൈസ് ഒരു 1/2 അവർ ഡെയിലി ഫോക്കസ് ചെയ്യുമ്പം ഫാറ്റ് ലിവർ താനേ കുറയും. നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കുന്നില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പം നല്ല രീതിയിൽ നമ്മൾ ഡയറ്റിങ് നല്ല പോലെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ചിലപ്പോൾ ഡയറ്റിങ് എടുക്കുമ്പോൾ ചിലവർക്ക് ക്രേവിങ്സ് വരും, ഇടയ്ക്കൊന്ന് മധുരം കഴിച്ചാലോ, അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഡയറ്റിങ് ചെയ്ത് നമ്മുടെ ബോഡിയുടെ നല്ല ഫ്രഷായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ പറ്റാത്ത എന്തെങ്കിലും ഫുഡുകൾ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരം അത് വലിച്ചെടുക്കും, എഗെയിൻ അത് പഴയ സ്ഥിതിയിലേക്ക് വരും, ഫാറ്റ് ലിവർ ഗ്രേഡ് കൂടും. അങ്ങനെ ചെയ്യാതെ നമ്മളൊരു ഡയറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസം ഫോളോ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും വെയിറ്റ് നല്ലോണം കുറയ്ക്കുക. ഒരു 8 കിലോ 5 കിലോ 10 കിലോളം വെയിറ്റ് കുറക്കുമ്പോൾ തന്നെ ഗ്രേഡ് റിവേഴ്സ് ആവാൻ തുടങ്ങും. 2 ആണെങ്കിൽ ഗ്രേഡ് 1 ആണെങ്കിൽ
പൂർവ്വസ്ഥിതിയിലോട്ടേക്ക്, കരളിൻ്റെ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ രീതിയിലാണ് ശരിക്കും നമ്മൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉറക്കം മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ നല്ലപോലെ ഉറങ്ങുക. പിന്നെ ചെയ്യേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു ഫാറ്റി ലിവർ ഉള്ളവർക്ക് വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കരളിന് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കരളിന് ശുദ്ധീകരണം എന്നൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കരളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ശരീരത്തിലെ വിഷാംശങ്ങൾ അടിഞ്ഞു കൂടുന്നത്. ആ വിഷാംശത്തെ പുറത്തോട്ടേക്ക് തള്ളിക്കളയാണെങ്കിൽ വെള്ളം മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 20 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ എന്നൊരു കണക്കിന് നമ്മൾ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ദിവസം വേനൽക്കാലത്താണെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. ഈ രീതിയിൽ വേണം നമ്മൾ ഫാറ്റി ലിവറിനെ ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നുള്ളൊരു കണ്ടീഷനെ കരളിൻ്റെ പൂർവ്വസ്ഥിതിയിലോട്ടേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടൊന്ന് ഡയഗ്നോസ് ചെയ്യുക. ഫാറ്റി ലിവർ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക. ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ട ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉറപ്പ് വരുത്തുക. ഫാറ്റി ലിവർ ഉണ്ടോ ഫാറ്റി ലിവർ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. കാരണം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് നീട്ടിക്കൊണ്ടാകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് തിരിച്ച് റിവേഴ്സ് ചെയ്യിപ്പിക്കണം. അപ്പം എന്താണോ അതിന് വേണ്ട പരിഹാരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ, ഡയറ്റ് ആണെങ്കിൽ ഡയറ്റ്, അല്ലെ മെഡിസിൻ ആയിട്ട് എടുക്കേണ്ട രീതിയിലാണ് മെഡിസിൻ ആയിട്ടുള്ള രീതിയിൽ, അതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു ലിവറിൻ്റെ സ്ഥിതിയെ പൂർണ്ണ സ്റ്റേജിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പം എന്നിട്ടും നിങ്ങൾക്ക് ഇനിയിപ്പം എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.